ഹലോ അതെ സുരവില തന്നെ ആരെ വേണം രഘുനാഥൻ അങ്ങനെ ഇവിടെ ഇല്ലല്ലോ ഇന്നലെ രാവിലെ എറണാകുളത്തിന് പോയതാ ആ ഗോവിനാഥൻ അങ്ങനുണ്ട് വിളിക്കണോ നല്ല ഉറക്കവാ ആരാ സംസാരിക്കുന്നത് ഏ ഇൻസ്പെക്ടർ ഏമാനാണോ ഉടനെ വിളിക്കാം കൊച്ചങ്ങുന്നേ 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 ദാ വരുന്നു എന്താ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോണിൽ വിളിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നോ അതും പുലർച്ചേക്ക് എന്നെ തന്നെയാണോ വെല്ലിങ്ങുന്നതിന് ചോദിച്ചു ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ഹലോ ഗോപിനാഥ് ഹിയർ മിസ്റ്റർ ഗോപിനാഥ് ഈ അസമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ക്ഷമിക്കണം നിങ്ങൾ ഉടൻ പുറപ്പെട്ടു വരണം എറണാകുളം റോഡിൽ 10 മൈലിൽ ഒരു പഴയ കെട്ടിടമുണ്ടല്ലോ ആ സ്ഥലം എസ് ഐ അവിടെ ഉണ്ടായിരിക്കും ആവശ്യം അവിടെ വരുമ്പോൾ മനസ്സിലാകും എന്റെ ചേട്ടനല്ല എന്റെ ചേട്ടൻ ഇങ്ങനെ ഒരു ഗതി നേരിടില്ല ഇതുപോലൊരു മോതിരം എന്റെ ചേട്ടനുണ്ടായിരുന്നു ഇത് കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ കിടന്നതാണ് ഇവിടുന്ന് കളിച്ച് തിരിച്ചോണ്ട് ഇറങ്ങിപ്പോയതാണ് അതിന്റെ വനം ഇതായിരിക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞു
നീ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണോ ഇതൊക്കെ പറയുന്നത്? ഇത്തരം സന്ദർഭങ്ങളിൽ കുറച്ച് കരയുന്നതും കരയിപ്പിക്കുന്നതും നല്ലതാണ്. ആ ഞാൻ അവിടെ വരെ പോയിട്ട് വരട്ടെ. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് എടുക്കുക. എനിക്ക് മരണമുണ്ട്. ടീമ്പിൾ ഇവിടെ ഇങ്ങനെ ഇട്ടുണ്ട്. വേണ്ട, ഞാൻ മാത്രം പോയാൽ മതി. അച്ഛ, ഞാനും വരാം, എനിക്കും കാണണം. വേണ്ട മോളെ, നിനക്ക് ആ കാഴ്ച കാണാൻ കഴിയുകയില്ല. എനിക്ക് കാണണം, ഞാൻ കാണും. ആ മുഖത്ത് നോക്കാൻ നിന്റെ അച്ഛന് പോലും കരുത്തുണ്ടായില്ല. പിന്നല്ലേ നിനക്ക്? മാത്രമല്ല, നിങ്ങൾ തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ. നീ അവിടെ ചെന്ന് നിയന്ത്രണം വിട്ട് വല്ലതും കാണിച്ചാൽ നാട്ടുകാർക്ക് അത് മതിയാകും. നീ പറയുന്നതൊന്നും മനസ്സിലാകും. ശരിയാ മോളെ അച്ഛൻ പറയുന്നത്. എന്നാൽ അച്ഛൻ പോയിക്കൊള്ളു. അങ്ങോട്ടെന്നല്ല, എങ്ങോട്ട് പോകാനും എനിക്കിപ്പോ വഴിയായി. ശരി, നീ വേഗം ഒരുങ്ങിക്കും. അത്യാവശ്യം ചോദിക്കുന്നു. വിവാഹത്തിന് മുൻപ് മറുപടി പറയാൻ വിഷമമുള്ള ചോദ്യങ്ങൾ വേണ്ട. സംസാരിച്ച് ഈ അധരങ്ങൾ ക്ഷീണിപ്പിക്കണ്ട. അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. അടുത്ത ശുഭമുഹൂർത്തത്തിന്റെ ആദ്യത്തെ നിമിഷത്തിൽ ഈ കഴുത്തിൽ ഞാൻ താരി കെട്ടും. വാസ്തവത്തിൽ എനിക്ക് തീരെ വിശ്വസിക്കാൻ സാധിച്ചു. ഈശ്വരൻ പോലും ഇത് വിചാരിച്ചു കാണില്ല. ഇങ്ങനെ ഒരു കടുങ്കൈ കാണിക്കാൻ ഇവിടെ എന്ത് കാരണമുണ്ടായെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആർക്കും അറിയാൻ മനസ്സാ തന്നെയാണ് കുട്ടപ്പ. ഇവിടെ വല്ലതിനും ഒരു കുറവുണ്ടായിരുന്നു. സുമതിക്കുഞ്ഞിനെ അങ്ങോട്ടും രഘുക്കുഞ്ഞിനെ ഇങ്ങോട്ടും ഇഷ്ടവുമായിരുന്നു. ആർക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞിന്റെ സ്ഥിതിയായി എടുക്കാനും വെക്കാനും ഇല്ലാത്തത്. കുട്ടപ്പൻ ചേട്ടാ, ഞങ്ങളൊരമ്മയ്ക്ക് പിറന്നവരല്ലെന്നുള്ളത് ശരിയാണ്. എന്നാലും ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കാൻ അച്ഛനൊട്ട് വഴി വെച്ചിട്ടുമില്ല.
പക്ഷെ ഇക്കാര്യത്തിൽ ഇപ്പോൾ നാട്ടുകാർ എന്നെയാ കുറ്റം പറയുന്നത്. പലപ്പോഴും ചേട്ടൻ അനാവശ്യമായി പണം ധൂർത്തടിക്കുന്നത് കാണുമ്പോ ഞാൻ അല്പം ഉച്ചത്തിൽ സംസാരിച്ചു പോയിട്ടുണ്ട്. ചേട്ടനുജന്മാര് തമ്മിലാകുമ്പോ അതൊക്കെ കാണും, പിന്നെ വലുതും പറയണമെന്നുള്ളവര് അത് പറയുകയും ചെയ്യും. ശരിയാണ്, ആരെന്ത് പറഞ്ഞാലും അത് കേട്ടോണ്ടിരിക്കാനുള്ള ന്യായമേ എനിക്കുന്നുള്ളൂ. കാര്യം കേട്ടപ്പോഴേ എനിക്കൊരു സംശയമുള്ളത് ഞാൻ പറയട്ടെ. ഇതിന്റെ പിന്നെ വല്ല രഹസ്യം ഉണ്ടെങ്കിൽ ആ സുമതിക്കുഞ്ഞ് അതറിയാതിരിക്കില്ല. ഞാൻ പറഞ്ഞത് വിട്ടിട്ടായോ? ചില വിവരങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഇരിക്കണം. മിസ്റ്റർ രഘുനാഥിന് ശത്രുക്കളായ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്റെ അറിവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന്. ഇതൊരു ആത്മഹത്യയാകാൻ ഇടയില്ല. അങ്ങനെ സംശയിക്കാൻ കാരണം? രഘുനാഥന്റെ തലയോട് പൊട്ടിയിട്ടുണ്ട്. അടിച്ചതോ ഇടിച്ചതോ ആകാം എന്നാണ് പറയുന്നത്. കത്തെഴുതിയ ന്യായം എന്തു തന്നെ ആയാലും രഘുനാഥനെ പോലെ ഒരാൾ ഇത്രയ്ക്ക് ഭീകരമായൊരു മാർഗം ആത്മഹത്യ ചെയ്യാൻ സ്വീകരിച്ചു എന്നുള്ളത് സംശയകരമാണ്. സംഭവ സ്ഥലത്ത് ഒന്നിലധികം കാലടികൾ കാണുന്നു എന്നത് മറ്റൊരു കാരണമാണ്. കാറിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്ന പണവും കാണുന്നില്ലെന്നത് വല്ല കള്ളസംഘവും ഇതിന്റെ പിന്നിൽ ഉണ്ടാവാൻ ഇടയുണ്ടെന്നും ചിന്തിപ്പിക്കുന്നു. ഇൻസ്പെക്ടർ, ഇത് സത്യമാണെങ്കിൽ ആരായിരുന്നാലും ആ കൊലയാളിയെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ ഒരുക്കമാണ്. വരൂ ഇൻസ്പെക്ടർ. എന്റെ ചേട്ടനെ പറ്റി ചിലതെല്ലാം പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. പറയൂ. കുറ്റവാളികളെ അന്വേഷിക്കാൻ ഉപകരിക്കുമെങ്കിൽ ഉപയോഗിക്കാം. എന്റെ ചേട്ടനെ പറ്റി എനിക്ക് നല്ലതേ പറയാനുള്ളൂ. പക്ഷെ ആവശ്യം വന്നത് കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ചേട്ടന് ചില രഹസ്യ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ചേട്ടനായി പോയതുകൊണ്ട് ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. ഇല്ല, ഞാനതൊന്നും പറയുന്നില്ല. ആത്മഹത്യയായാലും വധിക്കപ്പെട്ടതായാലും നല്ല പേരോടുകൂടിയാണ് എന്റെ ചേട്ടൻ പോയത്. ആ പേര് കളങ്കപ്പെടുത്തരുത്. ഞങ്ങളെ സഹായിക്കും മിസ്റ്റർ ഗോപിനാഥ്. മരിച്ചവർക്ക് മാപ്പ് കൊടുക്കുന്നവരാണ് നമ്മുടെ നാട്ടുകാർ. പക്ഷേ ചേട്ടന്റെ തൽപ്പേരിനെ ചൊല്ലി കുറ്റവാളിക്ക് മാപ്പ് കൊടുത്തുകൂടാ. പറയോ? പറയോ. ും ബനം
ഒരുപാട് താമസിച്ചു എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ട് മിസ്റ്റർ രഘുനാഥിനെ അറിയാമോ അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്ന് കേട്ടു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അത് ഞാൻ എങ്ങനെയാണ് അറിയുന്നത് സത്യം വൈകി പറയുന്നതുകൊണ്ട് നാശവും നഷ്ടവുമേ ഉണ്ടാകൂ പറയൂ ഞാൻ നിരപരാധിയാണ് സാർ ആയിരിക്കാം എന്നെ കൂടി വിശ്വസിപ്പിക്കൂ മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് ഞങ്ങൾ തമ്മിൽ പിണങ്ങിയാണ് പിരിഞ്ഞത് പിണങ്ങാൻ മാത്രം ഇണക്കത്തിലായിരുന്നു നിങ്ങൾ അല്ലേ അതെ സാർ അദ്ദേഹം എന്നെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞതാണ് പിണങ്ങാൻ കാരണം അദ്ദേഹം സുമതി എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ പോകുന്നെന്ന് ഞാൻ കേട്ടു പിണങ്ങാൻ അത്രയും കാരണം മതി പക്ഷേ ആത്മഹത്യ ചെയ്യാൻ അത് മതിയാവുകയില്ലല്ലോ എന്താ ഒന്നും മിണ്ടാത്തത് നിന്നോട് കാണിച്ച നന്ദികേടിന് നിനക്കോ നിന്റെ ആൾക്കാർക്കോ രഘുനാഥിനെ വേണമെങ്കിൽ കൊല്ലാം അല്ലേ എവിടെ നിന്റെ ചേട്ടൻ കുറച്ച് ദിവസങ്ങളായി ഞാൻ കണ്ടിട്ടില്ല അന്വേഷിച്ചില്ലേ ഇല്ല കാരണം എന്റെ ചേട്ടൻ അങ്ങനെയാണ് എവിടെ പോകുന്നു എന്ന് പറയാറില്ല എവിടുന്ന് വരുന്നുവെന്ന് ഞാൻ തിരക്കാറുമില്ല കാശിന് ആവശ്യമുള്ളപ്പോൾ എന്റെ അടുത്ത് വരും വാങ്ങിക്കും തിരിച്ചു പോകും ഓഹോ രഘുവും നീയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി അയാൾക്കറിയാമല്ലോ അറിയാം അപ്പോൾ നിന്നെ വഞ്ചിച്ചവനോട് അയാൾ പ്രതികാരം ചെയ്തിരിക്കാമല്ലോ ഇല്ല എന്ന് നിനക്ക് എങ്ങനെ അറിയാം രഘുവിനെ എന്റെ ചേട്ടൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല രഘുനാഥിന്റെ കല്യാണക്കാര്യം അറിഞ്ഞപ്പോൾ എന്തായിരുന്നു നിന്റെ ചേട്ടന്റെ പ്രതികരണം തൊല്ല ഒഴിഞ്ഞു എന്ന് പറഞ്ഞു നിന്റെ ചേട്ടന്റെ ജോലി അറിഞ്ഞുകൂടാ സ്വന്തം കാമുകനെയും നിന്റെ ചേട്ടനെയും പറ്റി നിനക്ക് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങളാണ് എനിക്കറിയേണ്ടത് അത് അന്വേഷിച്ചറിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്ന് കാണാം ഇല്ല എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ചേട്ടനുമായി അവൾക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന് അവൾ ഇൻസ്പെക്ടറോട് സമ്മതിച്ചു കഴിഞ്ഞു പക്ഷേ ചേട്ടന്റെ മരണത്തെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടെന്നാണ് പറയുന്നത് നിന്നേക്കാളേറെ നിന്റെ ചേട്ടനെ എനിക്കറിയാം ഇതൊരു കള്ളക്കഥയാണ് അമ്മാവൻ തെറ്റിദ്ധരിക്കരുത് വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ സംഭാവനയും സഹായവും നൽകി നാട്ടുകാരുടെ മുമ്പിൽ നല്ലവനായി നടന്ന ചേട്ടന്റെ മറുവശം കാണാൻ ആർക്കും കഴിഞ്ഞില്ല ഈ കേസിനൊരു തുമ്പുണ്ടാവുകയാണെങ്കിൽ നാം മാത്രമല്ല അമ്മാവ ഈ നാട്ടുകാർ കൂടെ അമ്പരക്കും സുമതി കേൾക്ക് ഇതൊന്നും പറയരുത് രഘുവിനെ അവൾ അത്രയേറെ വിശ്വസിച്ചിരിക്കുകയാണ് അവനെ കൊന്നിരിക്കുകയാണെന്നുള്ള കാര്യം പോലും ഞങ്ങൾ അവളെ അറിയിച്ചിട്ടില്ല നല്ല കാലത്തിന് അവളിപ്പോൾ പത്രം നോക്കാനോ വായിക്കാനോ നിൽക്കാറില്ല ഞാൻ സുമതി ഒന്ന് കണ്ടിട്ട് വരാം സുമതി ചേട്ടൻ എന്തുകൊണ്ടോ അങ്ങനെ ഒരു വിഡിത്തം ചെയ്തു നിനക്കത് പെട്ടെന്ന് മറക്കാനാവില്ലെന്ന് എനിക്കറിയാം ആ കാര്യത്തിൽ സ്വയം വേദനിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കാനാവില്ല എന്നാലും ചേട്ടനിന് തിരിച്ചു വരില്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാതെ കഴിയുമോ ചോദിക്കുന്നതിൽ വിഷമിക്കരുത് ചേട്ടൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം സുമതിക്കെങ്കിലും അറിയാമെന്നാണ് എന്റെ വിശ്വാസം നീയാണ് അതിന് കാരണമെന്ന് പറയാൻ മാത്രം ഞാനത്ര വിട്ടിയല്ല കൊച്ചേട്ടാ എന്നോട് സംസാരിക്കാതിരിക്കൂ എന്നോടൊന്നും ചോദിക്കണ്ട എനിക്കൊന്നും അറിഞ്ഞുകൂടാ സുമതി ദേവചീര ഇവിടെ നിന്നും പോകൂ സുമതി സുമതിയെ വിഷമിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ചേട്ടന്റെ മരണത്തിന്റെ പിന്നിൽ വലിയ രഹസ്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ സുമതിയുടെ സഹായം ആവശ്യമായി വരും ഞാൻ പോകുന്നു ഗുഡ് മോർണിംഗ് സാർ
നിങ്ങളോടാണ് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞത്. ഏമാനാണോ? നിയമം വന്നില്ലേ? ഇല്ല, ഇന്ന് സാറാണ് ഇവിടുത്തെ ഏമാൻ. ഓഹോഹോ, ഞാൻ ഏമാനായോണ്ടായിരിക്കും വെറുതൊക്കെ പറയാൻ നിൽക്കുന്നത്. ഉത്തരവ് ശരിക്കുന്നു. ഇത് ഏമാന്റെ കസേരയാണ്. തന്നെ ഞാൻ ശകാരിച്ചത് സാറല്ല. ആ കളവ് കേസിലെ പ്രതിയുണ്ടല്ലോ, എന്തോ അവളുടെ പേര്, നിലാവോ നിഴലോ വാവോ അമ്പിളി, ആ എന്ത് കുന്തോങ്കിലും ആട്ടെ, അവള് സമ്മതിക്കുന്ന ലക്ഷണമില്ലല്ലേ? ഒരു രക്ഷയും ഇല്ല സാറേ. ഈ പീറ കേസെങ്കിലും നമ്മൾ തെളിയിച്ചില്ലെങ്കിൽ ആ രഘുനാഥന്റെ കേസുണ്ടല്ലോ, അതിന്റെ കത്തി തുടിക്കില്ലേ മാ? ഇരുന്നോ, കൂടെ വന്ന ഭർത്താവല്ലേ, വല്ലപ്പോഴേക്കും ഇങ്ങനെ അങ്ങനെ ഒന്ന് അടിച്ചിരുത്തിക്കൂടെ? നിങ്ങൾ ഇരിക്കണം. കേട്ടോ മാധവിക്കുട്ടിയമ്മേ, ഞങ്ങൾ പഠിച്ച പണി പതിനെട്ടും പയറ്റി നോക്കി, എന്തായിട്ട് അവൾ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല? ഒരു പക്ഷേ അവൾ എടുത്തത് അല്ലെങ്കിലോ? അതാ സാറേ, ഞാനും നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നും ചെയ്ത് കാണത്തില്ല, പിന്നെ എങ്ങനെയാ അവള് സത്യം പറയാ? അല്ലെങ്കിലേ ആണുങ്ങളെ മയക്കാൻ വലിയ വിരുദുള്ളതാ. ആ ഞാനൊരു കാര്യം പറയാം. എന്റെ സാറേ സത്യം പറഞ്ഞാൽ ഇറങ്ങി വരണം. സത്യം അവള് പറഞ്ഞോളൂ, അതിനാ അവളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന. അമ്പിളി അമ്പിളി, ഇവിടെ വല്ല അമാവാസ എന്നാ പറ്റിയാ വിളിക്കുന്നത്? പിന്നെ കൊച്ചിന് ഭാര്യ എടുക്കുമ്പോഴൊന്നും ചോദിച്ചു അവള് സത്യം പറയത്തില്ല. കുഞ്ഞെ സത്യം പറഞ്ഞു, നീ ആ മാല എടുത്തോ. അയ്യോ കഷ്ടം, അവള് കരയുന്നുണ്ടല്ലേ മാധവിക്കുട്ടിയമ്മേ. അവൾ എടുത്തിരിക്കില്ല കേട്ടോ. ഇല്ലെന്നേ, അവൾ എടുത്തിട്ടില്ല. നിങ്ങൾ എന്ത് വിവരക്കേടാ പറയുന്നേ മനുഷ്യ? അപ്പുറായാലേ ഇതുപോലെ കേസിനെ പറ്റി ഞാൻ പറയാം. ആ ഭാഗവുമ്പിള്ള കേസ് ഉണ്ടായി, അതിപ്പോ വാദി പ്രതികരിക്കുന്നു. ആവണമല്ലോ, ഇലക്ഷൻ തോക്കുമെന്നറിഞ്ഞപ്പോൾ കൽപ്പിച്ചു കൂട്ടിയ ഒരു ഗർഭിണിയെ അയാളെ വീട്ടുപിടിക്കലിരുത്തി അയാളെ ചീത്തയാക്കിയിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ. എന്നിട്ട് എന്ത് ഫലം? നമ്മുടെ ഏമാൻ അവളെ മുറ പോലെ അങ്ങ് ചോദിച്ചപ്പോ, മുറ പോലെ അങ്ങ് ചോദിച്ചപ്പം അവള് കിളി പോലെ അങ്ങ് പറഞ്ഞു, ഒന്ന് ഏമാന്നെ എനിക്ക് ഗർഭമില്ല, ഞാൻ മച്ചിയാണ്, ആ ഭാർഗവ പിള്ള പണം തന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന്. ആ എന്നിട്ട് എന്തുണ്ടായി? തൂക്കിക്കൊന്നു. തൂക്കിക്കൊന്നു സത്യം പറയണം. സാറിന് ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടി? അപ്പുറായോണ്ട് ഞാൻ തുറന്നു പറയാം, ഞാനും ഭാര്യയുമായിട്ട് ഈ കേസിനെ പറ്റി രാവിലെ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അതാ ഞാൻ വരാൻ താമസിച്ചു. സത്യം പറ അപ്പുറായാലേ, എന്റെ നിലനിൽപ്പ് തന്നെ അവളുടെ ഒരു ഉറപ്പിട്ട പുറത്താകണം. ഹലോ, അവണ്ട്. ഹലോ ഉത്തരവ്, ആ കൊണ്ടുവന്നു നിർത്തിയിട്ടുണ്ട്. ഉത്തരവ് വരാൻ താമസിക്കോ. ആ ഉത്തരവ് അവിടെ കാണും, ഇവിടെ കാണും. ആ ഇതാരാ ഈ കുഷ്യനകത്ത് ഈ പശ കോരി വിളിച്ചത്? ഇത്രയും ശാസ്ത്രങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകണം. അത് ചേട്ടന്റെ സ്വകാര്യ ഡയറിയാണ്. ഇവയാണ് പ്രധാനമായും ഞങ്ങൾക്ക് ആവശ്യം. അവർക്ക് രണ്ടമ്മമാരായിരുന്നെങ്കിലും ഒരൊറ്റ അച്ഛനേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് വാസ്തവം. ആ രക്തക്കൂറ് അവരുടെ സ്നേഹത്തിലും ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്തോ? ചെയ്തോന്ന്. അന്ന് രാത്രി കുട്ടപ്പനല്ലേ അവർക്ക് ചോറ് വിളമ്പിക്കൊടുത്തത്? എന്തൊരു സ്നേഹമായിരുന്നു. മല പോലെ വന്നത് മഞ്ഞ് പോലെ ആയി എന്ന് പറഞ്ഞ പോലെ തോന്നി കുട്ടപ്പനെ. ശരി, പോയിക്കോളൂ, ആവശ്യമുള്ളപ്പോൾ വിളിപ്പിക്കാം. വിളിച്ചില്ലെങ്കിലും ഇങ്ങോട്ടായതുകൊണ്ട് വന്നോളാം.
ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ ഒരു ഗദ്ഗദമായി ഒരു പാഴ്സ്വരമായി ഒഴുകി വരുന്നു ഞാൻ ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ ഗദ്ഗദമായ ഒരു പാഴ്സ്വരമാ ഒഴുകി വരുന്നു ഞാൻ ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ ഒരിക്കൽ മാത്രം ു ശോകത്തിൻ മരുഭൂവി കാലമിളക്കിയ കാത്തിലടിഞ്ഞു കാത്ത കിനാക്കൾ പൊലിഞ്ഞു വിരിഞ്ഞ സുരഭി മധുവനമേ നീ മറന്നു പോയോ മറന്നു പോയോ ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ ഒരിക്കൽ മാത്രം ചന്ദന വിരിയിൽ ഓമന എന്നു മുറങ്ങി എൻ വേദനകൾ ഗാഥകളായി നിൻ പൊന്നിളമേനി തലോടി കനിഞ്ഞു നൽകിയ ഹൃദയമായി നീ അകന്നു പോയോ വെടിഞ്ഞു പോയോ ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ ഗദ്ഗദമായ ഒരു പാഴ്സ്വരമാ ഒഴുകി വരുന്നു ഞാൻ ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ ഒരിക്കൽ മാത്രം അയ്യോ ഒന്ന് ഡോക്ടറെ വിളിക്കൂ ഒന്നുമില്ല
വർഷം മേനോയ് മകളുടെ ശാരീരികമായ അസ്വസ്ഥത്തെ കുറിച്ച് ഉത്കണ്ഠയ്ക്ക് അവകാശമില്ല. പെട്ടെന്നുണ്ടായ ഈ ആഘാതത്തിൽ നിന്നും അവളെ രക്ഷിക്കണം. അതിന് ഔഷധത്തെക്കാൾ ഫലം ചെയ്യുക നമ്മുടെ പ്രവൃത്തികളാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? രഘുവിനെ ദഹിപ്പിച്ച ചിതയിൽ വീണ് അവളെ മനസ്സ് വേവുകയാണ്. അവൾക്കിപ്പോ ജീവിതത്തെ പറ്റി അത്യാവശ്യം ചിന്തയില്ല. മേനോ കുറച്ച് ദിവസങ്ങളായി അവൾ ആരോടും സംസാരിക്കുന്നു പോലുമില്ല. അവളിപ്പോൾ ഇഷ്ടപ്പെടുകയില്ലായിരിക്കും. എന്നാലും എതിർക്കാൻ തോന്നാത്ത വിധത്തിലുള്ള ഒരു യുവാവിനെ അവളെ മുൻപിൽ കൊണ്ട് നിർത്താമോ എന്ന് പറഞ്ഞാൽ അവളെ ശരിക്കും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാള്. വിവാഹകാര്യമാണോ ഡോക്ടർ പറയുന്നത്? അതെ, പക്ഷെ അടിച്ചേൽപ്പിക്കരുത്. ആലോചിക്കും. ഞാൻ രാത്രി വീണ്ടും ഈ വഴിക്ക് വരാം. ശരി ഡോക്ടർ. പറ്റിയ ഒരാൾക്ക് അവളെ ഉടനെ വിവാഹം ചെയ്തു കൊടുക്കാൻ. അവളതിന് സമ്മതിക്കുമോ? ആരായാലും അവൾക്കത് ഇഷ്ടം. അവളുടെ അവളുടെ ഇഷ്ടം മാത്രമല്ല ഇവിടെ പ്രധാനം. അവളെ ഇഷ്ടപ്പെടുന്ന ഒരാളിനെ കിട്ടുന്നതാണ്. രഘുവിന്റെ പേര് ചേർത്ത് നിന്റെ മോളെ ഈ നാട്ടുകാർ മുദ്രകുത്തി വിട്ടതല്ലേ? അത് നമുക്ക് പെട്ടെന്ന് തന്നെ മായ്ച്ചു കളയാൻ പറ്റും. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? കാര്യം ഞാൻ ഏറ്റു. ദൈവം എല്ലായ്പ്പോഴും എല്ലാ വാതിലുകളും അടച്ചിടാറില്ല. നീ അവളുടെ അടുത്തേക്ക് ചെല്ല. ചേട്ടനെ പോലെ അങ്ങയെ അമ്മാവ എന്ന് വിളിക്കാൻ എനിക്ക് അവകാശം കുറയും. എന്നാലും ഞാൻ വിളിക്കട്ടെ. അമ്മാവ, സുമതിയെ വിവാഹം ചെയ്യുക എന്ന തെറ്റ് ഞാൻ ചെയ്യുകയില്ല. ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊരു തെറ്റാണെന്ന് പറയാം. എന്നാലും സുമതി ചേട്ടന് മനസ്സ് കൊടുത്തവളാണ്. അതിന്റെ പേരിൽ സുമതിയെ തലമുട്ടയടിപ്പിച്ച് വീട്ടിലിരുത്തണമെന്നാണോ ഗോപി പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. സുമതിക്ക് വേണ്ടത് അവളെ ഈ അവസ്ഥയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുരുഷനെയാണ്. രക്തത്തിന്റെ ഗ്രൂപ്പ് നോക്കാൻ പോകണ്ട. കോടതിയിൽ പോയി അവകാശം സ്ഥാപിക്കുകയും വേണ്ട. രഘുവിനെ പോലെ ഞങ്ങൾ നിന്നെയും കണ്ടിട്ടുള്ളൂ. സുമതി നിന്റെ മുറപ്പെണ്ണാണ്. അമ്മാവൻ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വിഷമിച്ചു പോവുകയുള്ളൂ. രഘു ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അത് സുമതി ദുഃഖിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാവില്ല. അഥവാ കൊല്ലപ്പെട്ടതാണെങ്കിലും അതിന്റെ ഫലം അവൾ അനുഭവിക്കട്ടെ എന്ന് അവൻ കരുതുമോ? നാട്ടുകാരെന്ത് പറയും അമ്മാവ? കേസ് അന്വേഷണത്തിന് ഒരു രൂപം വന്നിട്ടില്ല. അതിനു മുൻപേ ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ വേണ്ട അമ്മാവ, വേണ്ട. എന്നെ അതിന് നിർബന്ധിക്കരുത്. ഗോപി, സുമതി ആ ഉമിറ്റിയിൽ കിടന്ന് നീറുകയാണ്. ആ നീറ്റൽ അവളുടെ ആത്മാവിനെ ബാധിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നാട്ടുകാർ എനിക്കൊരു പ്രശ്നമല്ല. അവർ ചോദിച്ചാൽ പറയാൻ എനിക്ക് മറുപടിയുണ്ട്. എല്ലാം ഞാൻ സമ്മതിച്ചാലും സുമതി എന്നെ ഇഷ്ടപ്പെടുമോ? അക്കാര്യം ഞാൻ ഏറ്റു. എനിക്കിപ്പോൾ അറിയേണ്ടത് നിന്റെ സമ്മതം മാത്രമാണ്. അവളുടെ ഇഷ്ടം അവൾ എന്നോട് നേരിട്ട് പറയുമെങ്കിൽ എങ്കിൽ മാത്രം ഞാൻ ഒരുക്കമാണ്. രണ്ടിലൊന്നിന്റെ പ്രശ്നമേ ഇല്ല മോളെ. രഘു മരിച്ചു, ഇനി തിരിച്ചു വരില്ല. അപ്പോൾ ആ പുസ്തകം ഒന്ന് മടക്കി വെക്കുന്നതല്ലേ നല്ലത്? മോളെ, ദൈവം നിനക്ക് രഘുവിനെ വിധിച്ചിട്ടില്ല. ദൈവത്തോട് നമ്മൾ വാശി പിടിച്ച തോറ്റുപോവുകയേ ഉള്ളൂ. ഗോപിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ നിനക്കത് സമ്മതമാണെങ്കിൽ അവനതിന് നിൽക്കൂ എന്നാണ് പറയുന്നത്. പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത് അവരെ നല്ല വീടുകളിലേക്ക് അയക്കണമെന്നാണ്. ദൈവം എന്ത് വികൃതി കാണിച്ചാലും നമ്മുടെ ആഗ്രഹത്തെ പൂർണ്ണമായും ധിക്കരിച്ചിട്ടില്ല. നീ സുരഭിലയിലേക്ക് തന്നെ പോകും. അതെ അച്ഛ, ആളെ മാറിയിട്ടില്ല, വീട് മാറിയിട്ടില്ല. അതെ, നിങ്ങൾ ശരീരവും മനസ്സും രണ്ടായി കാണും. ആർക്കും എന്റെ വേദന മനസ്സിലാവില്ല. മനസ്സിലാക്കുന്നു മോളെ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നീ ഇങ്ങനെ നീറുനീറ് നശിക്കുന്നത് എത്ര നാൾ ഞങ്ങൾ നോക്കിയിരിക്കണം. ഏതെങ്കിലും കാര്യത്തിൽ ഇന്ന് വരെ അരുതുമോളെ എന്ന് പറയാത്തവനാണ് അച്ഛൻ. നീ കൂടുതലൊന്ന് ആലോചിക്കണം. അച്ഛനോട് തന്നെ സമ്മതിച്ചേക്ക്. എന്നെ നിർബന്ധിക്കരുത്. എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. മോളെ, നിന്നെ വേദനിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് വിചാരം ഉണ്ടായിട്ടാണോ? കാർത്യായനി, നീ അവളോട് പറഞ്ഞേക്ക് ഞാൻ വിവാഹം തീരുമാനിക്കാനും നടത്താനും പോവുകയാണ്. എന്നോട് നേരിട്ട് പറയാൻ അച്ഛന് ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. ചേച്ചാട്ടനോടൊപ്പം ഞാനും മരിച്ചു കഴിഞ്ഞു. ഈ മൃഗശരീരം കൊണ്ട് ഇനി എനിക്ക് പ്രയോജനമില്ല. ഇതാ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എന്തു വേണമെങ്കിലും ചെയ്തു.
അമ്മേ ഗോവിച്ചേട്ടനോട് വരാൻ പറയൂ. എന്റെ സമ്മതം ഞാൻ അറിയിക്കാം. എന്താ തൃപ്തിയായോ? നിന്റെ മോൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ എനിക്ക് അത്ഭുതമുള്ളൂ. ഞാൻ പെട്ടെന്ന് അങ്ങ് ചത്തെന്ന് വെച്ചു. അപ്പോൾ നീ പറയുമോ നന്നായി, ഇപ്പോഴെങ്കിലും മനുഷ്യന് സ്വസ്ഥമായി കഴിഞ്ഞു കൂടാമല്ലോ. നിങ്ങൾ എന്താ നീ പറയുന്നത്? തമാശയാണോ ഭ്രാന്താണോ? നിന്റെ മോളെ കല്യാണം കഴിയുമ്പോ ഈ ദുഃഖവും വാശിയും ഒക്കെ മാറും എന്ന് മാത്രമേ ഞാൻ പറയാൻ അർത്ഥമുള്ളൂ. മനസ്സിലായോ? ആ സുമതിക്കുഞ്ഞിന്റെ അച്ഛൻ ഫോണിൽ വിളിച്ചിരുന്നു, കുഞ്ഞെ കല്യാണത്തിന് സമ്മതിച്ചെന്ന്. എന്നാലും കുട്ടപ്പൻ ചേട്ടാ, ഈ വിവാഹം ഒരു തെറ്റാ വിളിച്ചു എന്ന് കുട്ടപ്പന് തോന്നുന്നില്ല. കുഞ്ഞെ, ചേട്ടൻ മരിച്ച ചേട്ടന്റെ സ്വത്തുക്കൾക്കുള്ള മുഴുവനും അവകാശവും എപ്പോഴത്തെ നിലയ്ക്ക് ആർക്കാ? കുഞ്ഞിനല്ലയോ. സുമതിക്കുഞ്ഞ് ആരുടെ സമ്പാദ്യമാ? അതിനെ രക്ഷിക്കേണ്ടത് ആരാ? എന്നായാലും അതിനൊരു ഭർത്താവ് വേണം. അത് കൊച്ചങ്ങുന്നാകുന്നതിൽ എന്താ തെറ്റ്? അതിന്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം, ഇപ്പൊ ആ കുഞ്ഞിനും ഇഷ്ടം, പിന്നെ കൊച്ചങ്ങുന്ന് മാത്രം മുഖം തിരിച്ചു നിൽക്കുന്നതിൽ എന്താ ന്യായം? ഏതായാലും അത്ര പെട്ടെന്ന് വേണ്ടെന്നാ കുട്ടപ്പന്റെ അഭിപ്രായം. ആളുകൾ വല്ലതും പറയും, കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലാക്കാൻ കഴിയാത്ത ആളൊന്നും അല്ല മേനോൻ അദ്ദേഹം. കുഞ്ഞൊന്ന് പറഞ്ഞു നോക്ക്. സമയമായില്ലേ? കാർ റെഡിയായി കാട് കിടപ്പുണ്ട്, വേഗം ചെന്നു. സമയമായി, വേഗം ചെല്ല്. ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞേ ഉള്ളൂ, എനിക്ക് ധൃതിയൊന്നുമില്ല. പക്ഷേ ആ സദാനന്ദന്റെ കാര്യം മാത്രം വേഗമൊന്ന് തീരുമാനിക്കണം. വൈകിയാൽ അയാൾ വല്ല കുഴപ്പവും ചെയ്തേക്കുമെന്ന് എനിക്ക് ഭയമുണ്ട്. ഗോപി എങ്ങനെ സംശയിക്കാൻ കാരണം? എന്നെ തെറ്റിദ്ധരിക്കരുത്. ചേട്ടന്റെ ശവം ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ഒന്ന് കരഞ്ഞു കാണിച്ചിട്ട് പോയതാണ് അയാൾ. അതിനുശേഷം ഇതുവരെ അയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചേട്ടൻ കൊല ചെയ്യപ്പെട്ടതാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യമായി എന്റെ മനസ്സിൽ തോന്നിയത് അയാളുടെ പേരാണ്. രേഖാമൂലമല്ലാത്ത സാമ്പത്തിക ബന്ധങ്ങൾ അവർ തമ്മിലുണ്ടാകാറുണ്ടോ? ചേട്ടന്റെ സ്വഭാവം വക്കീൽ സാറിന് അറിയാമല്ലോ, ഏത് കള്ളനെയും കണ്ണുമടച്ച് വിശ്വസിക്കും. ഈ സംശയം ഗോപി പോലീസുകാരെ ധരിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. ശരി, ഗോപി അയാൾ ഒന്ന് കണ്ട് സംസാരിക്കണം. അയാൾ വഴിക്ക് വരുന്നില്ലെങ്കിൽ മാത്രം ഞാൻ ഇടപെട്ടാൽ മതിയല്ലോ. സമാധാനമായിരിക്കണം. എന്നെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഞാൻ വിവാഹിതനാകാൻ പോകുന്നു. ഓഹോ, പെണ്ണ്? സുമതി. ചേട്ടന്റെ? അതെ, അവളുടെ അച്ഛൻ നിർബന്ധിക്കുന്നു, അവൾക്കും സമ്മതമാണെന്ന് പറയുന്നു. നല്ല കാര്യം, ചേട്ടൻ അവകാശപ്പെട്ടതെല്ലാം ഗോപിക്ക് സ്വന്തമാകാൻ പോകുന്നില്ല. കൺഗ്രാജുലേഷൻ. താങ്ക് യു. എന്ത് പറ്റി? വണ്ടി കേടായി, ഞാൻ പോയി ടാക്സി വിളിച്ചിട്ട് വരാം. Thank you.
ജനിച്ച സദാനന്ദൻ രണ്ട് വഴിയേ നമ്മുടെ മുന്നിലുള്ളൂ. ഒന്ന്, ചേട്ടന്റെ പാർട്ട്ണർഷിപ്പ് എന്റെ പേർക്ക് മാറ്റുക, അല്ലെങ്കിൽ ചേട്ടന്റെ ഷെയറിന്റെ വില നിശ്ചയിച്ച് ആ തുക എനിക്ക് തരിക. അതിൽ രണ്ടാമത്തെ വഴിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഗോപി എന്ത് പറയുന്നു? നിങ്ങൾ ചേട്ടനോട് രൂപ വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? ഞാനോ, രഘുവിന്റെ ഡയറിയിൽ അങ്ങനെ ഒരു കുറിപ്പുണ്ടെന്ന് ഞാൻ കേട്ടു. സംഖ്യ 50,000. അതേപ്പറ്റി എന്ത് പറയുന്നു? വാങ്ങിയത് വസ്ത്രമാണ്, പക്ഷേ സംഭവം നടക്കുന്ന രണ്ടാഴ്ചക്ക് മുമ്പ് ആ തുക ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഡയറിയിൽ അക്കാര്യം എഴുതാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗോപിയെ വിശ്വസിക്കും, സത്യമായും ആ തുക ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് പോലീസിനെ സംശയിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ കഴിയും? തെളിവൊന്നും എനിക്ക് തരാനില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ആ ആൾ ഇപ്പോ ഈ ജനലിന്റെ അടുത്ത് വന്നിരുന്നു. നീ എന്തിനാ ഈ ജനലൊക്കെ തുറന്നിട്ട് കിടക്കുന്നത്? ആരെ പോലെ തോന്നി മോളെ നിനക്ക്? അമ്മേ, എന്താ മോളെ? എനിക്കൊരു സംശയം. ആ ആൾ ചെക്കച്ചേട്ടനെ പോലെ തന്നെ ഇരിക്കുന്നു അമ്മേ. നിന്റെ തോന്നലായിരിക്കും. ഇവിടെ ആര് വരാനാ? അങ്ങനെ വന്നാൽ തന്നെ അത് രഘുവന്നത് എങ്ങനെയാ? ഇവൾ ഇവിടെ തന്നെ കിടക്കണ്ട, മീനാക്ഷിയോട് ഇവിടെ വന്ന് കിടന്നാ. വേണ്ട, എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ എന്നാൽ ജന കിടത്തേക്കാം. വേണ്ട, ഞാൻ എടുത്തോളാം. എനിക്കെന്തോ പേടിയാവുന്നു. വല്ല ഭ്രാന്തന്മാരും നിന്റെ മകളെ ഒന്നോ രണ്ടോ തവണ നോക്കിയെന്ന് വിചാരിച്ച് അവൾ ഇത്രത്തോളം അത് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടോ? രഘു തന്നെയാ വന്നെന്നാ അവള് പറയുന്നത്. രഘുവിനെ പോലിരിക്കുന്നെന്നാ അവൾ പറഞ്ഞത്. നിന്റെ മകളുടെ സ്വപ്നത്തിന്റെ പുറകെ നടക്കാൻ എന്നെ കൊണ്ടാവില്ല. നിനക്ക് അത്ര ഉത്കണ്ഠയുണ്ടെങ്കിൽ നീ അവിടെ കാവരുത്. ചൈത്രയാമിനി ചന്ദ്രികയാലൊരു ചിത്രനീരാളം വിരിച്ചു ചൈത്രയാമിനി ചന്ദ്രികയാലൊരു ചിത്രനീരാളം വിരിച്ചു ഇന്ദീവരമിഴി എൻ തമ്പുരുവിൽ ഹിന്ദോളരാഗം തുടിച്ചു ചൈത്രയാമിനി ചന്ദ്രികയാലൊരു ചിത്രനീരാളം വിരിച്ചു ഹിന്ദീവരമിഴി എൻ തമ്പുരുവിൽ ഹിന്ദോളരാഗം തുടിച്ചു സ്വരങ്ങളാ കോരിത്തരിക്കുന്ന സപ്തതന്ത്രിയെ പോലെ സപ്തസ്വരങ്ങളാ കോരിത്തരിക്കുന്ന സപ്തതന്ത്രിയെ പോലെ സിന്ദൂരകിരണങ്ങൾ ചുംബിച്ചുണർത്തുന്ന സന്ധ്യാപുഷ്പിയെ പോലെ നീയുണർന്നു മുന്നിൽ നീ വിടർന്നു നാദമായി ഞാൻ നിന്നിൽ അലിഞ്ഞു ചേർന്നു
വിചിത്ര നീരാളം വിരിച്ചു ഇന്ദി വരമിഴി എൻ തമ്പുരുവിൽ ഇന്ദോളരാഗം തുടിച്ചു നീലാഭയിൽ മാനത്തു നീന്തുന്നു സാന്ദ്രമേഖരതങ്ങൾ ഇന്ദ്രനീലാഭയിൽ മാനത്തു നീന്തുന്നു സാന്ദ്രമേഘരതങ്ങൾ ശൃംഗാരദീപങ്ങൾ നിറമാല തീർക്കുന്നു നിന്നെത്ര ഗോപുര നടയിൽ നമുക്കുയരാം ഒന്നായി തുണർന്നൊഴുകാം മേഘങ്ങളായി വാനിൽ അലിഞ്ഞു ചേരാം ചൈത്രയാമിനി ചന്ദ്രികയാലൊരു ചിത്രനീരാളം വിരിച്ചു വരമിഴി എൻ തമ്പുരുവിൻ ഇന്ദോളരാഗം തുടിച്ചു സുമതി ഞാനാണ് നിന്റെ രഘുചേട്ടൻ ഇതാ നോക്കൂ അല്ല അല്ല അദ്ദേഹം മരിച്ചു ആത്മഹത്യ ചെയ്തു ഇല്ല സുമതി ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്തിട്ടില്ല എന്നെ കൊന്നതാണ് ഭയപ്പെടേണ്ട സുമതി എന്നെ വിശ്വസിക്കൂ നിനക്ക് വിശ്വാസം വരുന്നവരെ ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല ഇരിക്കും സുമതി ഞാൻ എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് നിനക്കറിയണ്ടേ ആ കൊലയ്ക്ക് ഞാൻ മാത്രമേ ദൃക്സാക്ഷിയായി ഉണ്ടായിരുന്നുള്ളൂ ഇരിക്കും സുമതി നിന്നോട് യാത്ര പറഞ്ഞുകൊണ്ടാണ് ഞാൻ എറണാകുളത്തേക്ക് പോയത് അവിടെ നിന്ന് കിട്ടാനുണ്ടായിരുന്ന 5000 രൂപയും വാങ്ങി ഞാൻ തിരിച്ചു വരികയായിരുന്നു
ശബ്ദിച്ചാൽ ആ ശബ്ദമടങ്ങുന്നതിന് മുമ്പ് നിന്റെ കുടൽ പുറത്തായിരിക്കും. നീ ആരാണ്? നിനക്കെന്താണ് വേണ്ടത്? ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ട് നിനക്കൊരു കാര്യവുമില്ല. കാരണം നിന്നെ ഞാൻ കൊല്ലാൻ പറയാനുള്ളത് മുഴുവൻ പറയട്ടെ. ഇതൊരു കൊലപാതകമാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിന് നിന്റെ സഹായം എനിക്ക് വേണം. ഇതൊരാത്മഹത്യയാക്കി മാറ്റിത്തരണം. മരിക്കുന്ന നിനക്ക് ഇതുകൊണ്ട് ഒരു നഷ്ടവും വരാനില്ല. എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ് നീ ഇത് ചെയ്യുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത്. കേൾക്കാനും പറയാനും എനിക്ക് നേരമില്ല. എങ്ങനെ മരിക്കുവാനാണ് ഉദ്ദേശം? ആത്മഹത്യ ചെയ്യുന്നോ അല്ല കൊല ചെയ്യപ്പെടുന്നോ? ഇങ്ങനെ ഈ ഉടലാക വ്രണങ്ങൾ ഉണ്ടാക്കി നിന്നെ ഞാൻ കൊല്ലും. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്. എന്നാൽ വേദനിച്ച് പിടയാതെ മരിക്കാം. അതിന് ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ ചോദിക്കുക. ഞാൻ ആത്മഹത്യ ചെയ്യുന്നുവെന്നും അതിനാരും കുറ്റക്കാരല്ലെന്നും എനിക്ക് എഴുതി ഒപ്പിട്ട് തരണം. എന്റെ ബ്രീഫ് കേസിൽ പേപ്പറും പേനയുണ്ട്. എടാ, മരിക്കാൻ നേരത്തെങ്കിലും മനുഷ്യൻ ബുദ്ധി കാണിക്കണം. ഒരാത്മഹത്യയുടെ സൗകര്യത്തോടു കൂടി നിന്നെ കൊല്ലാമെന്ന് വിചാരിച്ചപ്പോൾ നിനക്കത് വേണ്ട. നീ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? അദ്ദേഹം. ഓ, നിനക്ക് ഭ്രാന്ത് തന്നെയാണ്. മനസ്സിൽ പോയാൽ ഇവിടെ ഇങ്ങനെ വരുന്ന സംസാരിക്കാനാ? രഘുചേട്ടൻ ആത്മഹത്യ ചെയ്തെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ. അല്ലമ്മേ, അദ്ദേഹത്തെ ആരോ കൊന്നതാണ്. അങ്ങനെ ആണെങ്കിൽ തന്നെ അവൻ ഉടലോടെ ഇവിടെ എങ്ങനെ വന്നു എന്നാണ് എനിക്കറിയേണ്ടത്. അതെനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പറഞ്ഞുകൂടാ? സുമതിയും ഉറപ്പിച്ചു പറയുന്നു അത് രഘു തന്നെയാണ്. ഈ കണക്കിന് അങ്ങോട്ട് പോയാൽ അവളെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടുവിടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോ സംസാരിക്കും നിങ്ങൾ കേട്ടെന്ന് പറഞ്ഞില്ലേ? അതെ, ഞാൻ ആത്മഹത്യ ചെയ്തതല്ല, എന്നെ ആരോ കൊലപ്പെടുത്തിയതാണ് എന്നൊക്കെ അവൻ പറഞ്ഞു വന്നു. എന്തായാലും ഇതിന്റെ പിന്നിൽ അപകടമുണ്ട്. പോലീസിൽ അറിയിച്ച് അവനെ പിടിക്കാൻ ഏർപ്പാട് ചെയ്യണം. അതെ, നിനക്ക് പ്രേതങ്ങളെ പറ്റി വിശ്വാസമുണ്ടോ? കൊല ചെയ്യപ്പെട്ടവരുടെ ആത്മാവുകൾ മോചനം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായി നീ കേട്ടിട്ടുണ്ടോ? അമ്മാവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചേട്ടന്റെ പ്രേതം വന്നു വന്നോ? പിന്നെ ഇതെങ്ങനെ സംഭവിക്കാനാണ്? അമ്മാവൻ സമാധാനമായി പോകണം. സുമതിയെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കഴിയാൻ അനുവദിക്കരുത്. ഇനി അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നിഴൽ കണ്ട് പോക്കെടുക്കുന്ന എന്തിനാണ്? ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായി നീ കേട്ടിട്ടുണ്ടോ?
സംസാരിക്കുന്നത് ഒന്ന് ഇങ്ങോട്ടൊന്ന് വരണം. ആ ഇവിടെ വന്നിട്ട് പറയാം. സംസാരിക്കുന്നതാ രഘുനാഥ്. ആരാണെന്നാ പറഞ്ഞത്? രഘുനാഥ്. അദ്ദേഹം ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. നീ എന്റെ ചേട്ടനല്ല, കടന്നു പോകുന്നു പുറത്ത്. എന്റെ കണ്ണുകൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, എന്റെ ചേട്ടന്റെ പട്ടണയ്ക്ക് തീ കൊടുത്തത് ഈ കൈകളാണ്. ആ ശവം കത്തി ചാമ്പലാവുന്നത് കണ്ട കണ്ണുകളാണിത്. ഇയാൾ മാറാത്തോടെ നടപ്പില്ല. ഇതാ ഒരുത്തൻ ചേട്ടനാണെന്ന് പറഞ്ഞ് കയറി വന്നിരിക്കുന്നു. കുട്ടപ്പ ചേട്ടനും പാർവമ്മയും അടുത്തേക്ക് വരൂ. ഭയപ്പെടണ്ട, എന്നെ നോക്കൂ, ഇത് ഞാനാണ്. നമ്മുടെ രഘുക്കുഞ്ഞിനെ പോലെ തന്നെയുണ്ട്. അതെ അതെ, അതുപോലെ തന്നെയുണ്ട്. ഇനി വല്ല പ്രേതോമിറ്റാണോ? അല്ല പാർവമ്മ, എന്റെ കൈയൊന്ന് തൊട്ട് നോക്കൂ. പ്രേതത്തിന് ഉടലുണ്ടാവൂ. കുട്ടപ്പനൊന്ന് തൊട്ട് നോക്ക. അതെ കുട്ടപ്പൻ ചേട്ടാ, ഞാൻ രഘുവാണ്. രഘുക്കുഞ്ഞിന്റെ ശവം ദഹിപ്പിക്കാൻ ചിരയൊരുക്കി എന്നോടാണോ ഈ പറയുന്നത്? ഈ നാട്ടുകാർ പോലീസുകാർ നിങ്ങളെ വിശ്വസിക്കുകയില്ല. ഈ വേഷം കെട്ടിന്റെ ഉദ്ദേശം എന്താണ്? ചോദിക്കാൻ പറയാൻ നിൽക്കട്ടെ, പിടിക്കൂടനെ. എന്റെ ചേട്ടന്റെ രൂപസാദൃത്വം ഉള്ളത് കൊണ്ട് ഇവിടെ ഒന്ന് ആറ് നടത്തുകയാണ്. ഇവൻ തന്നെയാണ് സുമതിയുടെ റൂമിൽ കയറി ചെന്നത്. രഘു ഒരു കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു. ഞാനോ? ആത്മഹത്യയോ? എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? പെട്രോൾ ഒഴിച്ചു വെന്ത് മരിച്ച നിലയിലാണ് ശവം കണ്ടെത്തിയത്. എന്റെയോ? നിങ്ങളുടെയല്ല, എന്റെ ചേട്ടന്റെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയപ്പോഴും മറ്റ് സാഹചര്യങ്ങളെ പറ്റി ചിന്തിച്ചപ്പോഴും ഇതൊരു കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. എന്നെ കൊല ചെയ്തു ഇൻസ്പെക്ടർ. ദഹിപ്പിച്ചെങ്കിൽ ഇപ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അതാണ് ഞങ്ങൾക്കും അറിയേണ്ടത്. രഘുവിന്റെ കാർ അവിടെ റോഡ് വക്കിൽ കിടപ്പുണ്ടായിരുന്നു. എന്റെ കാറോ? എന്റെ കാറ് ഞാനിവിടെ ഷെഡിൽ നിർത്തിയിട്ടാണ് പോയത്. എങ്ങോട്ട്? പെട്ടെന്നൊരു ഭ്രാന്ത് പോലെ എനിക്ക് തോന്നി. ആരും അറിയാതെ എവിടെയെങ്കിലും പോയി കുറച്ച് ദിവസം താമസിക്കണമെന്ന്. അങ്ങനെ ഇത്രയും നാൾ കാശ്മീരിൽ പോയി താമസിച്ചു. മതിയെന്ന് തോന്നിയപ്പോ തിരിച്ചു പോന്നു. കള്ളം, എല്ലാം പച്ചക്കള്ളം. ഇൻസ്പെക്ടർ, യാതൊരു കാരണവശാലും വിട്ടുകളയരുത്. എന്റെ ചേട്ടന്റെ സ്വത്തുക്കൾ അപഹരിച്ചെടുക്കാനുള്ള ഗൂഢതന്ത്രം ഇതിന് പിന്നിലുണ്ടാവണം. മിസ്റ്റർ ഗോപിനാഥ്, നിങ്ങളൊന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കണം. മിസ്റ്റർ രഘുനാഥ്, എന്തെങ്കിലും ആകട്ടെ, നിങ്ങൾ എന്റെ കൂടെ വരണം. കുഞ്ഞെ, എന്തൊക്കെയാണിത്? പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ ഇതെല്ലാം തെളിഞ്ഞുള്ളൂ. എന്നാലും എന്നെയും പാർവമ്മയും കണ്ടപ്പോ ഒരു സംശയവും കൂടാതെ പേര് വിളിച്ചല്ലോ. അതെല്ലാം അന്വേഷിച്ച് പഠിച്ചിട്ടല്ലോ അവൻ ഇങ്ങോട്ട് വരുമോ? ശബ്ദം പോലും രഘുക്കുഞ്ഞിന്റെ പോലെ ഇരിക്കുന്നു. അതാ ഞാനും പറയുന്നു. നല്ല കള്ളന്മാരോലും. ജാനകുട്ടി, ജാനകുട്ടി, ആ ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. നിന്റെ ചക്ക വീണു, എനിക്കൊരു മുയലിനെ കിട്ടി. തുടർന്ന് ചക്ക വീഴുമെന്നും എനിക്ക് മുയലിനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതായി പേടിപ്പിനായി. ജാനകുട്ടി, ജാനകുട്ടി, എറണാട് പണവുമായി എറണാകുളത്തു നിന്ന് തിരിച്ചു വരുന്നു. ആ വിവരമറിഞ്ഞ ഒരുത്തൻ
രഘുനാഥനെ വഴിക്ക് വെച്ച് പിടികൂടുന്നു. നിന്റെ ഭർത്താവാണ്, എന്റെ കയ്യിൽ വേറെ പൈസ ഇല്ല. ഇല്ല, നിന്റെ കയ്യിൽ ആയിരക്കണക്കിന്. അങ്ങനെ രഘുനാഥ് തലയോട് പൊട്ടി മരിച്ചു. ആത്മഹത്യയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്രക്ഷോഭത്തിൽ ഓടിച്ചു. കളി കാര്യമായിരുന്നു തോന്നുന്നല്ലോ. അയ്യോ എന്റെ പൊന്നെ, നീ എഴുന്നേറ്റ്. അയ്യോ ഒന്ന് എഴുന്നേറ്റ്. തീർന്നു. നിങ്ങൾ ഈ വിവരം നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരോട് എന്ന് പറയണം. ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതിനെ ചവിട്ടിയെടുത്ത് വിളിയിട്ടു. കാരണം എന്താണെന്ന് പറഞ്ഞോ? ഈ ചത്തവനെന്ന് പറഞ്ഞോ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നു. പല്ലേമാർ അവനെ ക്രാസ് ചെയ്തോണ്ടിരിക്കുക. ഓഹോ, അപ്പൊ നിങ്ങൾ എന്നെ മനഃപൂർവ്വം അപമാനിക്കായിരുന്നല്ലേ? രഘു കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇത്രയും തലപോഞ്ഞ് ആലോചിച്ചത്? ചത്തത് രഘു തന്നെ. അപ്പൊ ഈ വന്നിരിക്കുന്നത്? വന്നതിന് രഘു തന്നെ. ഈ നിൽക്കുന്നത് നിങ്ങളുടെ ചേട്ടനാണ്, ഇൻസ്പെക്ടർ അല്ല എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇൻസ്പെക്ടർ, ചേട്ടന്റെ ശവം കണ്ടെടുത്തത് നിങ്ങളാണ്. ആ ശവം എന്നെ ഏൽപ്പിച്ചത് നിങ്ങളാണ്. അതൊരു കൊലപാതകമാണെന്നും പറഞ്ഞ് നിങ്ങൾ അന്വേഷണം നടത്തുന്നു. എല്ലാം ശരിയാണ്. അപ്പോൾ ആ കൊലയെപ്പറ്റിയും ആ ശവത്തെപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? അതേപ്പറ്റി വേറെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അനിയ, ചത്തുപോയെന്ന് വിശ്വസിച്ചിരുന്ന നിന്റെ ചേട്ടൻ തിരിച്ചു വന്നതിൽ നിനക്ക് ആഘാതമില്ല. നീ അങ്ങനെ ചിന്തിക്കാത്തത്? മരിച്ചുപോയവരാരും ഇതേവരെ തിരിച്ചു വന്നിട്ടില്ല. ഇൻസ്പെക്ടർ, നിങ്ങൾ ഇയാൾ ഇവിടെ വിട്ടേച്ചു പോകാൻ പാടില്ല. ഈ വീട് അന്യർക്ക് താമസിക്കാനുള്ളതല്ല. ഐ ആം വെരി സോറി മിസ്റ്റർ ഗോപിനാഥ്. നിരപരാധികളെ എന്തിൻ്റെയെങ്കിലും പേരിൽ പിടിച്ചു നിർത്താൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഞാൻ പോകുന്നു. ഇൻസ്പെക്ടർ, ഇവിടെ വല്ല സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്തം നിങ്ങളായിരിക്കും. അല്ല, നിങ്ങളായിരിക്കും. ഈ നിൽക്കുന്നത് നിങ്ങളുടെ ചേട്ടനാണ്. ഇദ്ദേഹത്തിന്റെ ജീവൻ ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിന് മറുപടി പറയേണ്ടി വരിക നിങ്ങളായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. പ്രപഞ്ചേട്ടാ, എന്റെ മുറി ഒന്ന് വൃത്തിയാക്കും. എന്നെ വിശ്വാസമില്ലേ? ഓ ശരിയാക്കാം കുഞ്ഞ്. ഇല്ല, ഈ വീടുമായി നിനക്ക് ഒരു ബന്ധവുമില്ല. അമ്മാവ, എന്നെ വിശ്വസിക്കൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരിയുടെ മകനാണ്. അനാവശ്യം പറയാതെ ഇറങ്ങി പോകുന്നതാണ് നല്ലത്. മേലാൽ ഈ വീടിന്റെ പടിയിൽ കയറുകയും ചെയ്യരുത്. ഗോപിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്നതായി കേട്ടു. ആ അടുത്ത മാസം നടക്കുകയും ചെയ്യും. നീ ആരാണ് ചോദിക്കാൻ? അമ്മാവ, ഞാൻ ആത്മഹത്യ ചെയ്തിട്ടില്ല. എന്നെ ആരും കൊന്നിട്ടുമില്ല. അത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ നീ ജീവനോട് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. സുമതി, എടി, ഇത് നിന്റെ രഹസ്യേട്ടനല്ല. വേഷന്മാർ നമ്മയെല്ലാം കൊള്ളയടിക്കാൻ വന്നവനാണ്. ഞാൻ ഇനി എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരും? അത് ഈ ജന്മം നിനക്ക് സാധ്യമല്ല. രവിച്ചേട്ടാ, ആരഹയെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും. അതെ, പെറ്റ അമ്മയ്ക്കും സ്നേഹിക്കുന്ന പെണ്ണിനും തെറ്റുപറ്റില്ല. ഇത് രവിച്ചേട്ടൻ തന്നെയാണ്. അദ്ദേഹം ജീവിച്ചിരിക്കെ ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല. അച്ഛ, ഇതുകൊണ്ടൊന്നും എന്റെ മനസ്സിന്റെ വാതൽ അടയില്ല. അമ്മാവ, ഇപ്പോൾ ഞാൻ പോകാം. ഇന്നല്ലെങ്കിൽ നാളെ ഞാനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇവിടെ വരുന്നു. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത് കാണുന്നതൊക്കെ? അതെന്തെങ്കിലും ആകട്ടെ, നീ നിന്റെ മകളെ സൂക്ഷിക്കും. അല്ലെങ്കിൽ ഈ ആത്മാരാട്ടക്കാരന്റെ വലയിൽ അകപ്പെട്ട് നിനക്ക് നിന്റെ മകൾ നഷ്ടപ്പെട്ടെന്ന് കരുതിക്കും. ഇൻസ്പെക്ടർ, നിങ്ങളുടെ നിശബ്ദത അപകടകരമാണ്. ഞങ്ങൾ നിസ്സഹായരാണ്. എന്തെങ്കിലും തെളിവുകളില്ലാതെ നടപടി എടുക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് പണത്തിന്റെ കാര്യമാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ എന്റെ മകളുടെ നേരെയാണ് അവന്റെ കൈ നീളുന്നത്. മിസ്റ്റർ രാധാകൃഷ്ണൻ, ഞാൻ ഗോപിയുടെ വക്കീലാണ്. അറിയാം, ഈ കഥാപാത്രം രഘുവാണെന്ന് തന്നെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ലെന്ന് വിശ്വസിക്കാനും കഴിയുന്നില്ല. എങ്കിൽ ഞാൻ പറയാം,
അയാൾക്ക് രഘുവുമായുള്ള രൂപസാദൃശ്യം ഉപയോഗിച്ച് ലാഭമുണ്ടാക്കുവാൻ ഇവർ ആസൂത്രണം ചെയ്ത പരിപാടി അനുസരിച്ചായിരിക്കും രഘുവിന്റെ കൊല നടന്നിരിക്കുക. അങ്ങനെ മാത്രമേ ഒരാൾക്ക് പെട്രോൾ ഒഴിച്ച് തീവച്ച് മറ്റൊരാളെ വികൃതമാക്കി കൊല്ലാനുള്ള ന്യായീകരണം ഉണ്ടാവൂ. അങ്ങനെ സംഭവിച്ചുകൂടായികയില്ല. പക്ഷേ വീട്ടിലും നാട്ടിലും രഘുവിനെ പോലെ ഇത്ര ഭംഗിയായി എങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നു? ഇതൊരു സങ്കീർണമായ കേസാണ്. രഘുനാഥന്റെ കത്താണ് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കുന്നത്. അവന്റെ ചലനങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞങ്ങളുടെ ഒരാളെ ആ വീട്ടിൽ വേലക്കാരനായി നിർത്താമോ? എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരി, മേലധികാരിയുടെ അനുവാദം വാങ്ങി ഞങ്ങളുടെ ഒരാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. എനിക്ക് ഉദ്യോഗ ഇറക്കം കിട്ടിയവരും നീ അറിഞ്ഞില്ലേ? അല്ല, കയറ്റം കയറ്റം എന്ന് പറഞ്ഞിപ്പോ ഇറക്കമായോ? ഈ കേസിന്റെ തുമ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രധാന കണ്ണിയായിട്ട് എന്നെ തരം താഴ്ത്തിരിക്കുക. ആ തുമ്പ് നീ തന്നെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ വേലക്കാരനായിട്ട് ആ വീട്ടിൽ ഞാൻ എനിക്ക് നിൽക്കേണ്ടി വരുമായിരുന്നു. ഭർത്താവേ, ഭർത്താവേ, ഈ കേസ് നമ്മുടെ അന്തസ്സിന് അത്ര ഹാനികരമല്ല. ഇന്നവരെ ഞാൻ സമ്പാദിച്ച തൽപ്പേര് നിങ്ങൾ നശിപ്പിക്കും. അയ്യോ, അങ്ങനെ പറയരുത്. പൊതുവേ പോലീസുകാരുടെ ഭാര്യമാരെ പറ്റി വളരെ നല്ല പേരാ. പ്രത്യേകിച്ച് എന്തോ ഈ വേഷം ധരിച്ചപ്പോ എനിക്ക് തോന്നേണ്ടത് തോന്നി, ഈ രഘു രഘു എന്ന് പറയുന്ന പുനർജന്മി ആരാ? ആരാ? സി ഐ ഡി ആ, നിങ്ങളുടെ ആളാ. സത്യം പറയുമ്പോൾ വിരളി പിടിക്കരുത്. നിങ്ങൾ സുരവിലയിൽ പോയി മരിച്ച രഘുവിന്റെ ഡയറി മേച്ച് എടുത്തോണ്ട് വന്നില്ലേ? ആ, എന്നിട്ട് ആ ഡയറി വായിച്ചു നോക്കിയിട്ട് അതുപോലുള്ള ഒരാളെ നിങ്ങൾ പടച്ചുണ്ടാക്കുകയായിരുന്നു. ഞാൻ ഇപ്പോൾ വായിക്കുന്ന പുസ്തകത്തിൽ ഇതേപോലൊരു കഥാപാത്രമുണ്ട്. ജാനകുട്ടി, ഈ ദേഷ്യം എന്ന് പറയുന്നുള്ളൂ, ആ വികാരം എനിക്ക് അവകാശപ്പെട്ടതാണ്. ഞാൻ എന്നാ ചെന്ന് പിടിച്ചോണം, പക്ഷെ പിടുത്തം സ്വന്തം കഴുത്തലാവരുത്. ഞങ്ങളുടെ സി ഐ ഡി വർഗത്തിൽ പെട്ടവനാണെന്നുള്ളത് ഞാൻ അറിയണ്ടേ? ആരെയാണെങ്കിലും അനാവശ്യം പറഞ്ഞതിനൊക്കെ ഒരു ആദരവുണ്ട് കേട്ടോ. പിന്നെ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, മര്യാദക്ക് പൊയ്ക്കൊള്ളണം. ലാത്തി, ഇതിന്റെ ചൂടറിയോ? ഇല്ല, എന്റെ ലാത്തിയുടെ ചൂട് ഞാൻ അറിയിച്ചിട്ടേ ഉള്ളൂ. എന്നാലേ ഇതിന്റെ ചൂടൊന്നും നിങ്ങൾ ഇതാത്തോണ്ട് ചോദിക്കും. ഈ ഫോട്ടോ അങ്ങേടാണ്? അല്ല, ഇതെന്റെ അനിയന്റെയാണ്. അവൻ കാശ് മുടക്കി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ പേരിൽ എനിക്ക് യാതൊരു അവകാശവുമില്ല. അവൻ കൊടുത്തേക്ക്. ആരാണ്? എന്നെ അറിയില്ലേ? ഇല്ല. നിന്നെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് ഞാൻ വാക്ക് തന്നത് മറന്നുപോയോ? എനിക്ക് വാക്ക് തന്നത് മിസ്റ്റർ രഘുനാഥാണ്. അദ്ദേഹം മരിച്ചുപോയി. അതൊരു കൊലപാതകമായിരുന്നു എന്നറിയാമോ? കേട്ടിരുന്നു.
ഞാൻ ആ കേസ് തെളിയിക്കാൻ വന്നതാണ്. നിനക്ക് ആ കേസുമായി ബന്ധമുണ്ട്. അയ്യോ, അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. നീ ആർക്കു വേണ്ടിയോ കള്ളം പറയും? എനിക്കതിന്റെ ആവശ്യമില്ല. നിനക്കൊരു കാളസർപ്പത്തിന്റെ സൗന്ദര്യം, അതുകൊണ്ട് എന്നെ മയക്കാൻ നോക്കണ്ട. പറയൂ, ഈ കൊലപാതകം എങ്ങനെ നടന്നു? സത്യവും ജീവനും ഒന്നിച്ച് ഈ ശരീരത്തിൽ നിൽക്കില്ലെന്ന് ഓർക്കണം. എന്നെ കൊണ്ട് തീരേറ്റിക്കുന്ന നിങ്ങളാണ്. ഞാൻ നിങ്ങളോട് പണം ചോദിച്ചില്ല. എനിക്ക് ആരുടെയും പണവും വേണ്ട. വേണ്ട വേണ്ട, ഒന്നിങ്ങോട്ട് വരണം. എല്ലാം നേരിട്ട് ഞാൻ പറയാം. വന്നില്ലെങ്കിൽ ഞാൻ എന്റെ സത്യം പോലീസുകാരോട് പറയും. അങ്ങൊന്ന് കാപ്പി കഴിച്ചില്ല. ഞാൻ മറന്നുപോയി. കൊണ്ടു കൊണ്ടു ഇപ്പോഴും വേണ്ട. എന്താ അങ്ങുന്നതിനൊരു അസ്വരസം? എന്താ? അല്ല, അവന്റെ ഒരു അസ്വരസം. കുട്ടപ്പൻ ചേട്ടാ. ഏ, കുഞ്ഞെന്തിനാ ഇങ്ങോട്ട് വന്നത്? രഘുചേട്ടനില്ലേ? രഘുചേട്ടനോ? കുഞ്ഞെന്താ ഈ പറയുന്നത്? അതെ, അദ്ദേഹം തന്നെ. ആ, അദ്ദേഹമുണ്ട് ആ മുറിയിൽ. വരൂ. സുമതി, ഞാൻ ആരെങ്കിലും ആട്ടെ, എന്റെ ലക്ഷ്യം നിന്റെ രഘുചേട്ടന്റെ കൊലപാതകയെ കണ്ടുപിടിക്കലാണ്. അതുവരെയെങ്കിലും ഞാൻ രഘുവാണെന്ന് വിശ്വസിച്ച് എന്നോട് സ്നേഹം പ്രാപിക്കണം. സുമതി എങ്ങനെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു? അച്ഛൻ വെളിയിൽ പോയി. അമ്മയോട് എന്റെ കൂട്ടുകാരിയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു വന്നു. സ്വരങ്ങളാ കോരിത്തരിക്കുന്ന സപ്തതന്ത്രിയെ പോലെ, സപ്തസ്വരങ്ങളാ കോരിത്തരിക്കുന്ന സപ്തതന്ത്രിയെ പോലെ, സിന്ദൂരകിരണങ്ങൾ ചുംബിച്ചുണർത്തുന്ന സന്ധ്യാപുഷ്പിയെ പോലെ, നീയുണർന്നു മുന്നിൽ നീ വിടർന്നു, നാദമായി ഞാൻ നിന്നിൽ അലിഞ്ഞു ചേർന്നു. ചൈത്രയാമിനി ചന്ദ്രികയാലൊരു ചിത്രനീരാളം വിരിച്ചു, വരമിഴി എൻ തമ്പുരുവിൽ ഹിന്ദോളരാഗം തുടിച്ചു. സുമതി, സുമതി പോയിക്കൊള്ളൂ. Thank you.
ശുലഭിലയിൽ പോയിരുന്നു. ഗോപിയുടെ മുമ്പിൽ കൂടി ആ കള്ളനെ കാണാൻ നിൽക്കുന്നു അല്ലേ? ആയിരുന്നു, പക്ഷേ അവൻ മരിച്ചുപോയി. അങ്ങനെ പറയരുതല്ല, അദ്ദേഹം മരിച്ചിട്ടില്ല. അയ്യോ, നിനക്ക് ഭ്രാന്താണ്. ആ ഭ്രാന്തിന് കൂട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഇനി മേലാൽ നീ വീടിന്റെ പടി വിട്ട് പുറത്തിറങ്ങരുത്. നിനക്കൊരു വിവാഹം നടക്കുമെങ്കിൽ അത് ഗോപിയോട് ഒന്നിച്ചായിരിക്കും. അത് ഓർമ്മയിരിക്കും. കാര്യമൊക്കെ ശരി, പക്ഷെ ഈ തെളിവ് വെച്ച് അവനെ എങ്ങനെ പിടിക്കും ശിവശങ്കര? സാധാരണ എല്ലാരും പിടിക്കുന്ന പോലെ പിടിക്കണം. അവനെ ഇവിടെ പിടിച്ചോണ്ട് വരുത്തി ഏമാൻ ഒന്ന് ശരിക്കും പെരുമാറിയാലുണ്ടല്ലോ ഉള്ളിലുള്ള എല്ലാം പുറത്തു. എങ്ങനെ പെരുമാറണമെന്ന് ഇവിടെ പറയൂ. അത് ഞാൻ ഏമാൻ പറഞ്ഞുണ്ട്. ഏമാൻ എത്രയോ പെരുമാറിയ. നമ്മൾ ഇവിടെ തൊട്ട് ആ പെരുമാറി തുടങ്ങുന്നു. വയറ്റിനടിച്ച വയറിലുള്ളതേ പുറത്തു വരൂ. നമുക്ക് മനസ്സിലുള്ളതാണ് വേണ്ടത്. എന്നാ നെഞ്ചു നോക്കിയിരിച്ചാ മതി. നെഞ്ചിലാണോ മനസ്സ്? പിന്നെ ഇവിടെ മനസ്സിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സാനന്ദൻ. എന്ത് വേണം? വന്നിട്ട് കുറച്ച് ദിവസമായി. സൗകര്യമായി കാണാമെന്ന് വിചാരിച്ച് വരാൻ വൈകിയതാണ്. വിവരങ്ങളെല്ലാം ഗോപി ഒന്ന് പറഞ്ഞു. എന്തെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? ഭംഗിയായി നടക്കുന്നു. എനിക്ക് കുറച്ച് പണം വേണം. പണമോ? ചോദിക്കേണ്ട അവകാശം. മിസ്റ്റർ സദാനന്ദൻ, ഞാനല്ല ഇപ്പോഴും സദാനന്ദൻ തന്നെ. പക്ഷെ നീ ഒരിക്കലും രഘുവാവില്ല. കൂടുതൽ സംസാരിക്കാതെ പോകാം. എല്ലാ വാതിലുകളും അടച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ സൗഹൃദ ബന്ധം തകർക്കരുത്. പണം കൊണ്ടത് നശിപ്പിക്കരുത്. എന്റെ സുഹൃത്ത് മരിച്ചുപോയി. മരിച്ചുപോയ ആ സുഹൃത്തിനോട് രേഖയില്ലാതെ വാങ്ങിയ ആ 50,000 രൂപ ഞെട്ടുന്നു. എന്റെ അവകാശം ഞാനായതിനു ശേഷം കോടതിയിലൂടെ വാങ്ങിക്കൊള്ളാം. ആ 50,000 രൂപ എനിക്ക് അങ്ങനെ ആരും പണം തന്നിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞു ചോദിക്കട്ടെ. എന്നോട് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. എവിടെ പോകുന്നു? പാവും കൈയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ കൊള്ളാം. നാക്ക് മതിയാകാതെ വന്നാൽ കൈയെടുക്കേണ്ടതായി വരും. ആ കാര്യം നിങ്ങൾ ഓർക്കണം. കൈയും കാലും നിനക്ക് മാത്രമല്ല. അവൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്നും അറിയണം. തന്റെ ഡിപ്പാർട്ട്മെന്റ് കൈ ഒഴിഞ്ഞാലും ഞാൻ വിടുകയില്ല. നമ്മൾ അവനെ വിടുന്നതും വിടാതിരിക്കുന്നു ഒന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം. അവൻ നമ്മളെ തടിയിങ്ങി വിട്ടുവെന്നാ മതിയായിരുന്നു. സേഫിൽ പണമില്ലേ ഗോപി? ഉണ്ട്. എന്നാ താക്കോൽ ചെയ്ത. എന്തിനാണ്? നിങ്ങൾ ചെലപ്പോ പണത്തിനാവശ്യം. ചോദിക്കാൻ അവകാശം. അനിയ, കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് നല്ലതല്ല. തെറ്റിദ്ധരിക്കുന്നു. ഞാൻ രാത്രി പോലും കണ്ണടയ്ക്കാറില്ല. കാരണം ഇരുട്ടായി പോകുമെന്ന് പേടിക്കുകയാണ്. വന്ന വഴിക്ക് പോയില്ലെങ്കിൽ പോകാൻ ഇഷ്ടമില്ലാത്ത വഴിക്ക് ഞാൻ പറഞ്ഞയക്കും. അയച്ചോളൂ. പക്ഷേ അതിന്റെ ഫലമായി നീയും നിനക്കിഷ്ടമില്ലാത്ത വഴിക്ക് പോകേണ്ടി വരും.
തൂക്കുമരത്തിലേക്കോ ജയിലിലേക്കോ എന്നെ ഇവിടെ വിട്ടേച്ച് പോകുമ്പോ ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അനിയ, എന്റെ ഈ അഭിനയത്തിന്റെ അവസാനത്തെ ഏവനിക വേണം. അതുവരെ ഒന്ന് കാത്തിരുന്നുകൂടി, പോയി സുഖമായി കിടന്നുറങ്ങും. നല്ല ഐഡിയ ആയി കിട്ടുന്നുണ്ടോ? ഞാൻ കൂടെ തല ചൊറിഞ്ഞു തരാം. ഈ രഘുനാഥ് എന്ന് പറയുന്നവൻ രഘുനാഥ് തന്നെ അല്ല. അല്ല അല്ല അല്ല, നിങ്ങളൊന്ന് അടങ്ങിയിരുന്നു, ഞാൻ പറയുന്നത് കേക്ക്. നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാം, ഇത് മാത്രം ഞാൻ വിശ്വസിക്കില്ല. കണ്ട, നീ അവിടെ നിന്നില്ല, കേട്ടോ, ഞാൻ പറയട്ടെന്ന് പറയുന്നില്ലയോ. നിങ്ങൾ അവിടെ ഇരിക്കുന്നേ, ഈ രഘുനാഥ് കൊല്ലപ്പെട്ടിട്ടില്ല, കൊലയാളിയാണ്. നിനക്ക് കിറുക്കാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ കേട്ടാ മതി. ഞാനേ തല പുകഞ്ഞ് ആലോചിച്ചിട്ട് കിട്ടിയതാ. രഘുനാഥിനെ ആരോ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. കൊല്ലാൻ വന്നവനെ കൊന്നിട്ട് രഘുനാഥ് വിട്ടു. ശരി, സമ്മതിച്ചു. പിന്നെ അവൻ തിരികെ വന്ന എന്തിനേ? ആ ഈ ചോദ്യമൊക്കെ അങ്ങനെയുടെ ഒന്ന് വെക്കരുത്, എന്നോട് ചോദിക്കരുത്. ഭാര്യ, നീ ഇപ്പൊ പറഞ്ഞ ഈ വിഡ്ഢിത്തം ഉണ്ടല്ലോ, ഞാൻ സമക്ഷത്തിൽ ബോധിപ്പിച്ചാൽ എന്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് മുദ്രയും എടുത്ത് എന്നെ നേരെ വീട്ടിലേക്ക് അയച്ചു. പറയോ? എന്നാലേ മേലാല് ഈ കേസിനെ കുറിച്ച് ഒരൊറ്റാഴ്ച എന്നോട് ചോദിച്ചു. അങ്ങനെ നിങ്ങൾക്ക് പണയാലോ, ഈ നാട്ടിലെ ജനസംഖ്യയിൽ അങ്ങനെ ഒരു കുറവ് വന്നിട്ടുള്ളതായിട്ട് ഒരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ലല്ലോ. നാട്ടിലെ കാര്യം അവിടെ കിടക്കട്ടെ, ഈ വീട്ടിലെ ജനസംഖ്യയിൽ ഇതേവരെ ഒരു വർധനവ് വന്നിട്ടില്ല എന്നുള്ളൊരു പരാതി പെൻഡിങ് കിടക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓ ഓ, ആ പരാതി അതിപ്പോ എന്റെ മാത്രം കുറ്റമാണോ? ഈ കേസന്വേഷണം പോലെ നമുക്ക് രണ്ടും കൂടെ ശ്രമിച്ചു നോക്കാം. പറ്റിയാ പറ്റി. ആ കത്തേനി, ഞാൻ സുമതിയുടെ വിവാഹ തീയതി നിശ്ചയിച്ചിട്ട് വന്നിരിക്കുകയാണ്. അവളെവിടെ? ഇവിടെ അങ്ങനെ ഒരു വിവാഹം നടക്കില്ല. മകൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോയി, അവൻ പാകമായി വന്നിരുന്നു, ഞാൻ പിടിച്ചു നിൽക്കണ്ടേ? ആ നീ പോയി. Thank you.
ശിവശങ്കര ചേട്ടാ, എന്നെ ഇത്രയും നാൾ ഈ തീച്ചുള്ളിൽ എറിഞ്ഞിട്ട് ചേട്ടൻ എവിടെയായിരുന്നു? എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഈ കഥ വേഗം തീരും. കഥ വേഗം തീരും. മരിച്ചുപോയ കഥാപാത്രം തിരിച്ചു വന്ന ചേട്ടൻ അറിയില്ല. അറിയാം. ചേട്ടൻ എന്തിനു ഈ കഠിന കൃത്യം ചെയ്തു? നിനക്ക് വേണ്ടി. പക്ഷേ എന്റെ ജീവൻ ഇന്ന് അപകടത്തിലാണ് ചേട്ടാ. അല്ല, നിന്റെ ജീവനിൽ തൊട്ട് കളിക്കുന്നവനാണ് അപകടത്തിൽ. അനുജിത്തി, ഈ ലോകത്ത് നമ്മെപ്പോലുള്ളവരുടെ ജീവിതത്തിന്റെ വഴി മിനുസമുള്ളതല്ല. ഭിക്ഷ ചോദിച്ചാൽ കരുണ കാണിക്കാൻ ഈ ലോകം മറന്നുപോയിരിക്കുന്നു. ജീവിക്കണോ? കളവും ചതിയും വേണം. നീ സമാധാനമായിരിക്കരി. ഈ ചേട്ടനുള്ളപ്പോൾ നീ പേടിക്കേണ്ട കാര്യമില്ല. ആ, എനിക്ക് ചിലരെ കാണാനുണ്ട്. എന്നിട്ട് വേഗം വന്നേക്കാം. മരിച്ചവൻ മരിച്ചു. അവനെ പറ്റി ഒരു ചീത്ത വിചാരം നിന്റെ മനസ്സിൽ ഉണ്ടാകണ്ട എന്ന് കരുതിയാണ് ഇത്രയും കാലം പറയാതിരുന്നത്. എന്നാലേ ഇനി അതൊന്നും പറയുകയും വേണ്ട. അല്ല, പറയിപ്പിച്ച് ഇറങ്ങുമെന്ന് ചെല്ലുകയും. ആ, എന്നാ കേട്ടോളൂ. നിന്റെ രഹിച്ചേട്ടൻ പാട്ടുകാരി രാഗിണിയുമായി ബന്ധത്തിലായിരുന്നു. അവളെയും വിവാഹം ചെയ്തോളാമെന്ന് വാക്കുകൊടുത്തിരുന്നു. രഘുചേട്ടനെ പറ്റിയാണോ അച്ഛൻ പറയുന്നത്? അതെ. അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നതോ ഇതുവരെ? ഇല്ല ഇല്ലച്ച, അത് ഞാൻ വിശ്വസിക്കില്ല. നിനക്കതിനൊരു അവസരം തരുന്നു. രഘുവേ മരിച്ചുള്ളൂ. ആ സത്യം സൂക്ഷിച്ചുകൊണ്ട് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഓ, പോയി ചോദിക്കുക. പണത്തിനും സ്വത്തിനും താല്പര്യമില്ല. സുമതിയും ഞാനും ചെറുപ്പത്തിലെ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. അവളെ കൂടാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. അമ്മാവൻ, അമ്മാവൻ സ്വല്പനേരം അവിടെ ഇരിക്കൂ, എന്നെ പറയാൻ ആരംഭിക്കൂ. അമ്മാവൻ, സത്യമായി ഞാൻ തന്നെയാണ് രഘു. എന്നെ അവർ കൊല്ലാൻ ശ്രമിച്ചതും ശരിയാണ്, പക്ഷേ ഞാൻ കൊല്ലപ്പെട്ടില്ല.
എന്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ വെക്കാനായിരുന്നു അവരുടെ ശ്രമം. നല്ല നല്ല ഒരു കാര്യം പറയട്ടെ. എന്താ മരണമൊഴിയാണോ? കേൾക്കട്ടെ. നിനക്ക് എന്നോട് ദീർഘകരമായ ഒരു വിരോധവും ഉണ്ടാവില്ല. നീ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആർക്കോ വേണ്ടി നീ ഇത് ചെയ്യുന്നു. എന്റെ ബ്രീഫ് കേസിൽ 5000 രൂപയുണ്ട്. എന്നെ കൊന്നാലും നിനക്കതെടുക്കാം. പക്ഷേ എന്റെ സമ്മതത്തോടുകൂടെ നിനക്കിതെടുക്കാം. എന്നെ കൊല്ലുന്നതിന് നിനക്ക് എന്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. നിനക്കിത് കച്ചവടമാണ്. 5000 രൂപയെടുത്ത് എനിക്ക് എന്റെ ജീവൻ തിരിച്ചു തരും. എന്നെ കൊല്ലാൻ ഏൽപ്പിച്ചവർക്ക് എന്റെ തടസ്സം നീങ്ങിക്കിട്ടുകയാണ് ആവശ്യം. ഒരിക്കലും ഈ നാട്ടിലേക്ക് തിരിച്ചു വരാതെ ഞാൻ പോയിക്കൊള്ളാം. പിന്നെ പുഴയിൽ ഒഴുക്കിയെന്നോ കടലിലെറിഞ്ഞെന്നോ പറഞ്ഞേക്ക്. അങ്ങനെ അവൻ എന്നെ മോചിപ്പിച്ചു. ഞാൻ ബോംബെക്ക് പോയി. മരണത്തെക്കാൾ നല്ലത് ജീവിതമാണെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പോയത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ ബോധം നശിച്ചു തുടങ്ങി. മറ്റെന്ത് നഷ്ടപ്പെട്ടാലും സുമതിയെ എന്റെ മനസ്സിന് ആവശ്യമായിരുന്നു. മരണത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം വ്യർത്ഥമായി തുടങ്ങി. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ഇവിടെ വന്നപ്പോഴാണ് എന്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ അറിഞ്ഞത്. ഞാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. മനോഹരമായ കഥ. ഇതാണ് സത്യം. എങ്കിൽ അന്ന് കൊല്ലപ്പെട്ട ഞങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞ ശവം ആരുടേതാണെന്ന് പറഞ്ഞു. എന്താണ് ഒന്നും ഉണ്ടാകാൻ നിൽക്കുന്നത്? അതെനിക്ക് അറിഞ്ഞുകൂടാ. ആ നീ ആരായാലും ശരി, ആ കൊല നിന്റെ കൈകൊണ്ട് തന്നെ നടന്നതാവണം. അയ്യോ അമ്മ, ഒരു കൊലയാളിക്ക് ഞാൻ എന്റെ മകളെ കൊടുക്കുകയില്ല. മാത്രമല്ല നീ രഘുവായാൽ കൂടി എന്റെ മകളെ നിന്നെ വെറുക്കുകയോ? ആ പാട്ടുകാരി രാഗിണിയിൽ നിന്ന് നിന്റെ വിശ്വരൂപം മനസ്സിലാക്കിക്കൊണ്ട് അവൾ ഇപ്പോൾ തിരിച്ചെത്തും. അതിനു മുമ്പ് ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അവൾ തന്നെ നിന്നെ ആട്ടി പുറത്താക്കും. എനിക്ക് മിസ് രാഗിനി ഒന്ന് കാണേണ്ടിയിരുന്നു. വിളിച്ചോട്ടെ. നമ്പർ 20 പ്ലീസ്. മിസ് രാഗിനി അവിടെ ഉണ്ടോ? എന്താ പുറത്തു പോയിരിക്കുന്നു? രാഗിനി പുറത്തു പോയിരിക്കുകയാണ്. ശരി, പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല, ഞാൻ പിന്നെ വന്ന് കണ്ടുകൊള്ളാം. താങ്ക് യു വെരി മച്ച്. രാഗിണി പപ്പൻ. സദാനന്ദൻ സാറോ? ഇല്ലല്ലോ. ഏ ഇല്ല, ഇപ്പൊ പുറത്തേക്ക് അങ്ങോട്ട് പോയുള്ളൂ. ഇല്ല, എപ്പോഴാ വരുമെന്നും എങ്ങോട്ടാണെന്നും ഒന്നും പറഞ്ഞില്ല. ആരാ അപ്പുറത്ത് സംസാരിക്കുന്നത്? ഹലോ ഹലോ, ആരാ അപ്പുറത്ത് സംസാരിക്കുന്നൊന്ന് ഉണ്ടല്ലേ? അപ്പുറത്ത് സംസാരിക്കുന്ന ആരാണെന്ന് പറയാൻ ധൈര്യമില്ലാത്തവൻ എന്തിനാ ഈ പണിക്ക് പോകുന്നത്? ഒരു പാലമിടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാ? ശിവന്മാരെ ചോദ്യം കേട്ടാ തോന്നും അങ്ങും നിന്റെ അപ്പനോ വല്യപ്പനാണെന്ന്. ഹ്മ്.
ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഞാനും ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. പറയൂ. ഇവിടെ ഒരു സ്ഥലമില്ല. വിടൂ. ഈ മരുന്ന് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. കയ്പും പുളിയും ഒന്നും സാരമല്ല, മധുരം ഗോപി കൊടുത്തു കൊടുക്കും. എനിക്ക് നിങ്ങളെ ചിരിയൊന്നും കാണണ്ട. ഇവ വെച്ചാകാം. ചോദിക്കണം, രാജിനിയെ കൊന്നത് നീയല്ലേ? അവസാനത്തെ ചോദ്യമാണ് ആദ്യം. അതെ, അതിനുത്തരം കിട്ടിയാൽ വേറൊന്നും എനിക്ക് ചോദിക്കാനില്ല. എന്നാൽ ആ കൃത്യം ഞാൻ ചെയ്തിട്ടില്ല. പോരെ, അവളെ കൊല്ലുമെന്ന് പേടിപ്പിച്ചത് നീയാണ്. അതുകൊണ്ട് എന്റെ കാര്യം സാധിച്ചു. എനിക്ക് വിശ്വാസമാകുന്നില്ല. കടലിലെറിഞ്ഞിരിക്കുന്നു. കഴിയുമെങ്കിൽ വല്ല കടലിനപ്പുറത്തും പോയി ജീവിച്ചോ, അഥവാ തിരിച്ചു വന്നാൽ ഈ 5000 രൂപ ലാഭായിരിക്കും. ഓർമ്മയിരിക്കും. ഓടാ പോ. എന്റെ ജീവൻ രക്ഷിച്ചതിന് ഈ മോതിരം നിനക്കിരിക്കട്ടെ. ഓ,
ബാങ്ക്. ഒന്ന് രണ്ട് എന്റെ വീതം കൂടി. ഇനിയും വേണം. ാണെന്ന് വരുത്തണം എങ്കിൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. കത്തും മോതിരവും കണ്ടുകിട്ടുമ്പോൾ ശവം നിങ്ങളുടേതാണെന്ന് തീരുമാനിച്ചു കൊള്ളുമെന്ന് കരുതി ആ ശവം പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് ഞാനും നാടുവിട്ടു. ആരെ കൊന്നു മനസ്സിലായി, പക്ഷെ ആരാണെന്ന് ഇവരെ പ്രേരിപ്പിച്ചത്? എല്ലാം ഞാൻ കാണിച്ചു തരാം. പോലീസുകാർ ആ കള്ളനെ പിടിക്കാത്തെന്താണെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആരെന്ത് പറഞ്ഞിട്ടും അത് രഘു തന്നെയാണെന്നാ ഞാൻ വിശ്വസിച്ചത്. പക്ഷെ ഇത് കേട്ടപ്പോ രഘുവിന്റെ വേഷം കെട്ടി വന്നപ്പോ ഇങ്ങനെ ഒരു കെണി ഉണ്ടാകുമെന്ന് അവൻ ധരിച്ചില്ല. തന്റെ പദ്ധതി പൊളിയുമെന്ന് വന്നപ്പോഴാ അവൻ അവളെ കൊന്നത്. ഏതായാലും ഈശ്വരൻ എന്റെ മോളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചു. ശരിയാണ്. ഞാൻ ഭാഗ്യവതിയാണ്. ഇപ്പോഴെങ്കിലും നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ടിരുന്നത് നിനക്ക് മനസ്സിലായല്ലോ. അച്ഛ, ഇനി മനസ്സിലാക്കാൻ ബാക്കിയൊന്നുമില്ല. ഞാൻ പോയി ഗോപിയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. പാവം, അവനും രക്ഷപ്പെട്ടു. ഞാനും വരാം അച്ഛ, എനിക്കൊന്ന് കാണണം. ശരി, വരും. ആത്മഹത്യ ചെയ്യാൻ ഞാൻ ആരോടും അച്ചാരം വാങ്ങിച്ചിട്ടില്ല. നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. ആ കണക്ക് ശരിപ്പെടുത്താനാണ് ഞാൻ വന്നത്. രാഗിനി നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? എന്ത്? അവളെ നീ എന്തിനു കൊന്നു? ആര് പറഞ്ഞു ഞാനാണെന്ന്? സുമതി വരുന്നതിന് മുമ്പ് നീ ആ വീട്ടിലേക്ക് കയറുന്നത് പോലീസ് കണ്ടിട്ടുണ്ട്. കള്ളം, പച്ചക്കള്ളം. ഇറ സ്നേഹിച്ച പെണ്ണിന് ജീവിതമാണ് കൊടുക്കുന്നത്, മരണമല്ല. നിന്റെ ചേട്ടന്റെ പേരിൽ ആ കെട്ടുകഥ ആരോപിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തിനെന്ന് പോലും ചോദിക്കാതെ അനുസരിച്ചവളാണവൾ. അവൾ വിഡ്ഢിയായിരുന്നു. എല്ലാവരും എല്ലായ്പ്പോഴും വിഡ്ഢികളാവില്ല. എനിക്ക് വേണ്ടത് നിന്റെ അനുവാദം കൂടാതെ വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. ഓ, തയ്യാറോടുകൂടിയാണല്ലോ ഇരിപ്പ്. അതെ, എനിക്ക് വേണ്ടി നീ എന്റെ ചേട്ടനെ കൊന്നു. ഇല്ല, കൊല്ലാൻ തന്നതിനേക്കാൾ വലിയ തുക വിടാൻ വേണ്ടി അദ്ദേഹം തന്നു. ഞാൻ വിട്ടു. കൊല്ലപ്പെട്ടത് മറ്റൊരാളായിരുന്നു. ആ കൊലപാതകത്തിനല്ല, രാഗിനിയെ കൊന്ന നിനക്ക് അതിന്റെ കൂലി തന്നതിനാണ് ഞാൻ തൂക്കിലേറുക. കൊല്ലല്ലേ, എടാ, നിന്റെ 2000 രൂപ മോഹിച്ചിട്ടല്ല, എന്റെ സഹോദരിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്നോർത്തിട്ടാണ് നിന്റെ ചേട്ടനെ കൊല്ലുക എന്ന ആ നല്ല കാര്യം ഞാൻ ചെയ്യാൻ ഒരുങ്ങിയത്. ഒരു നിമിഷം താമസിക്കരുത്, കൊല്ലന്നെ, അല്ലെങ്കിൽ നിന്നെ ഞാൻ.
ജാക്സനെ കൊല്ലാൻ പ്രേരിപ്പിച്ചതിനും രാഗിണിയെ കൊന്നതിനും ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യും. ചിത്രനീരാളം വിരിച്ചു